നമസ്കാരം. നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഒരു ഫുഡ് വീഡിയോ ആണ്. കോയമ്പത്തൂരിനടുത്ത് എന്താ സ്ഥല പേര്? വടിവേലപ്പാളയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അപ്പൊ അവിടെ ഈ പാർട്ടിയുടെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒപ്പം നമ്മുടെ സലീഷ് ഏട്ടനും സലീഷ് ഏട്ടന്റെ ബോസും ഉണ്ട്. അപ്പോ ഈ പാർട്ടിയുടെ അടുത്ത് പാർട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപയ്ക്കാണ് പാർട്ടിയോട് ഇഡ്ഡലി കൊടുക്കുന്നത്. ഇഡ്ഡലി മട്ടും ആ പാർട്ടി വേറെ ഏതാ തീർക്കാം? ഇഡ്ഡലി മട്ടും 1 രൂപയ്ക്കാണ് പാർട്ടി ഇഡ്ഡലി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് പാർട്ടിയുടെ ഇഡ്ഡലി കഴിക്കണം, അതേപോലെ തന്നെ പാർട്ടിയുടെ വിശേഷങ്ങൾ അറിയണം. സലീഷ് ഏട്ടേ, തമിഴില് കുറച്ച് ചോദിക്കി പാർട്ടിയോട്. പാർട്ടിയുടെ പേരെന്തൊക്കെയാന്നൊക്കെ ചോദിക്കി. ഇതാണല്ലേ പാർട്ടിയുടെ സ്ഥലം? പാർട്ടിയുടെ ചിരിക്കാണ് കാശ്. അതായത് 916 രൂപ ചിരിയുള്ള ചിരി, നിഷ്കളങ്കമായുള്ള ചിരി എന്ന് പറയില്ലേ, മനസ്സിലൊന്നും ഇല്ലാത്ത ചിരി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ നിറയെ പേര് ഇതേമാതിരി ഇപ്പൊ യൂട്യൂബ് എടുത്ത് പാർക്ക മുടിയാ. നിങ്ങൾ തമ്മിലൊക്കെ കോയമ്പത്തൂർ അടിച്ചു പാത്താലേ അതിൽ ഹൈയസ്റ്റിൽ നിൽക്കുന്നത്. 1 രൂപ 1 രൂപി ഇഡ്ഡലി ഈ പാർട്ടി. ഇപ്പൊ നമ്മള് കോയമ്പത്തൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 13-14 കിലോമീറ്റർ കഴിയുമ്പോ തന്നെ ടോട്ടലി ഡിഫറെന്റ് ആണ് ഈ സ്ഥലത്ത്. ഫുള്ള് ഇത് പാർട്ടിയുടെ വീട് ഇവിടെ തന്നെ അല്ലേ? ആരൊക്കെ ഉണ്ട് വീട്ടില്? മകൻ എടുക്കാ. ശരി, വേറെ വേറെ ആരുമില്ല. പാർട്ടിയും പാർട്ടിയുടെ മകനും. പാർട്ടിക്ക് എത്ര വയസ്സായിരിക്കും? 85 വയസ്സാ? ഓക്കെ ഓക്കെ. ഒരു ദിവസം എത്ര പേര് വരും ഇവിടെ ഭക്ഷണം കഴിക്കാൻ? ഒരാൾക്ക് 500-600 ഇഡ്ഡലിയാ? പക്ഷെ ഒരിക്കലും ഇവിടെ വരുന്ന ഒരാള് പാർട്ടിക്ക് 1 രൂപ കൊടുത്തിട്ട് പോകില്ല ഇല്ലേ? അത് അത് കറക്റ്റാണേ. 1 രൂപ ആരും കൊടുത്തിട്ട് പോവാതെ എല്ലാരും ജാസ്തി കൊടുക്കും അല്ലേ? പക്ഷെ ആ 1 രൂപയ്ക്ക് ഇഡ്ഡലി കൊടുക്കണം എന്നുള്ള ഒരു പാർട്ടിയുടെ മനസ്സ്, അത് മനസ്സ്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് എല്ലാം ആട്ടുകല്ല് ആട്ടി, അല്ല മിഷനറീസ് ഒന്നും യൂസ് ചെയ്ത ആട്ടുകല്ല് ആട്ടിട്ട് അപ്പടിയാ കൊടുക്കുന്നത്. അപ്പോ കാലയിലാട്ടുമ്പോ രാത്രിയിലാട്ടുമ്പോ ഈവനിങ്? ഇപ്പൊ മിക്സ് ചെയ്യല. അപ്പൊ ഇതാണ് പാർട്ടിയുടെ മേക്കിംഗ് സെറ്റപ്പ്. ഓക്കെ, പാർട്ടി വീട്ടിൽ കൂടെ സാപ്പിടാം. ഇത് വീഡിയോ എല്ലാം വന്നതൊക്കെ അപ്പുറം എന്താ, റീച്ച് ആയതൊക്കെ അപ്പുറം എന്താ, പിന്നെ ഗ്യാസ് എല്ലാം കൊടുത്തിരിക്കും സുഖം. ഓ, അപ്പടിയാ. ഇതുവരേക്കും ഇന്ന മാതിരി അടുപ്പിലെ പണിയിട്ട് ചെയ്തിരുന്നത് സ്പോൺസർ ചെയ്ത് ശരിയാട്ടോ. ഇപ്പഴാണ് ഗ്യാസും കാര്യങ്ങളൊക്കെ വന്നത്. ഓക്കെ ഓക്കെ. പക്ഷെ പാട്ടി ഇപ്പഴും പഴയ രീതിയിൽ ചെയ്യാനായിരിക്കും പാട്ടിക്ക് ഇഷ്ടം. ഗ്യാസ് ഒന്നും അത്രയ്ക്ക് ഇഷ്ടമൊന്നും ആയിരിക്കത്തില്ല. ഓക്കെ, പാട്ടി ഇഡ്ഡലി കൊടുക്കണം, സാപ്പിടണം. ഓ, പാട്ടി അകത്ത് കയറി ഇലയൊക്കെ എടുക്കുന്നു. ഇലയിലാണ് സാപ്പിടുന്നത് അല്ലേ? വെരി ഗുഡ്. ഓ, പാട്ടിയുടെ ഫോട്ടോ ഒക്കെ ഇതെല്ലാം ആര് വരച്ചു കൊടുത്തു പാട്ടി? ഇത് ഫോട്ടോ അല്ല,
പിള്ളേരാ പള്ളിക്കൂട പിള്ളേരാ ആ മെട്രാസ് ആ വരി ഇത് കൊടുത്തത് എന്തിയോ എന്നോ ഇന്ന് കൊടുത്തത് ആ വീടാണിത് ഇവിടെയാണ് പാട്ടി താമസിക്കുന്നത് ഉങ്കയാ ഉള്ളയാ ഓക്കേ സാമി സാമിയുടെ സ്ഥലം ഓക്കേ ഇവരാണ് പാട്ടിയുടെ മകൻ പേരെന്താ ജ്യോതിമണി 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 ലൈഫ് അല്ലേ അല്ല ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് പാട്ടിക്ക് ഒരു രൂപ കിട്ടിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ പാട്ടിക്ക് ഇപ്പോഴും ഒരു രൂപ തന്നെ കൊടുക്കണം എന്ന് പാട്ടിയുടെ മനസ്സാണ് ഏറ്റവും വലിയ കാര്യം പക്ഷെ ഇവിടെ വരുന്നവരാരും ഒരു രൂപ ഇഡ്ഡലി അഞ്ച് ഇഡ്ഡലി കഴിച്ചാലും അങ്ങനെ ഒരു 50 രൂപയെങ്കിലും മിനിമം 100 രൂപയെങ്കിലും കൊടുത്തിട്ടേ പോകുള്ളൂ അല്ലേ അതത്ര ചെയ്യുള്ളൂ അപ്പോൾ ഇതേ ബാക്കി ഇഡ്ഡലി എടുക്കുകയാണ് അതാണ് ഇഡ്ഡലി പാട്ടി എനിക്ക് മൂന്ന് ഇഡ്ഡലി പോകുന്നുണ്ട് ഞാൻ ഫുഡിൽ ഭയങ്കര ഇഡ്ഡലി പോകുന്നു പാട്ടി അതുക്കപ്പുറം നമ്മള് ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല മുതലാളിക്ക് നമുക്ക് അഞ്ച് ഇഡ്ഡലി കൊടുക്കും നമ്മൾ എല്ലാവർക്കും മുതലാളി അഞ്ച് ഇഡ്ഡലി കഴിക്കണം നല്ല അടിപൊളി നല്ല തേങ്ങ ചട്നി അടിപൊളി நாங்க ஹோட்டல் வச்சிருக்கோம் பாட்டி நாங்க நல்லா இருக்கும் இந்த பாட்டி எங்க பாட்டி வந்து உங்களை மாதிரியா இருப்பாங்க பில்ல எங்க பாட்டி சம்பந்த மாதிரியே இருக்கு உங்களை மாதிரிதான் எங்க பாட்டி வந்து ஆட்டாங்கல்ல ஆட்டி சட்னி சாம்பார் எல்லாம் அந்த காலத்துல பண்ணுவாங்க நாங்கெல்லாம் கூட நின்று இதே மாதிரிதான் சாம்பார் சட்னி எல்லாம் பண்ணுவாங்க அதே மாதிரி இருக்கு நல்லா இருக்கு பாட்டி இட்லி நல்லா சாஃப்டா இருக்கு கடைசி மாவாச்சா எத்தனை மணி வரை இருக்கு காலையில காலையில் எத்தனை மணிக்கு கிட்டும் 7 மணி முதல் உச்சக்கு ஒரு 12 மணி வரை ஈவினிங் ஈவினிங் இருக்கா வைகுந்தேரம் உண்டோ சாயங்காலம் இல்ல இல்ல ஓகே எங்கே உண்டு சல்ச்சடா இட்லி ബോസ് റിവ്യൂ കൊടുത്തു കാരണം ഫുഡ് റിവ്യൂക്ക് ബോസ് ആണ് ഉസ്താദ് അങ്ങനെ ഫുഡിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയും വ്യക്തമായിട്ട് പറഞ്ഞു എങ്ങനെയാ ചെയ്യണമെന്ന് ഷെഫിന് പോയിട്ട് കൊടുക്കും ഷെഫിനോട് പോയി പറയും காலையில சூடா இருக்கும் ஆதம் முதலாளிக்கு 5 எண்ணம் கொடுத்து அந்நேரம் முதலாளி நம்ம பிளேட்டில் தந்து அப்பதே வீண்டும் 3 எண்ணம் கொடுக்க நல்ல காரம் நல்ல எரிவுண்டு நல்ல டேஸ்ட் உண்டு சூப்பரா இருக்கா பாட்டி കാലത്താണെങ്കിൽ ഇതിനേക്കാൾ നല്ല ചൂട് ഇഡ്ഡലി കഴിക്കുമ്പോ വരുമ്പോഴത്തേക്കും കാലയിൽ വെക്കണം കാലയിലാവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല ചൂട് ഇഡ്ഡലി കിടക്കും ഹോട്ടലിൽ വരുമോ പോയി ഓ വന്ന് ഹോട്ടലിൽ കൊണ്ടുപോയി ഒന്ന് സമയക്കോ ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഒരു നാളേക്ക് ഞാൻ ഞങ്ങളോട് ഹോട്ടലിൽ പോകാം ഓക്കെ വെരി ഗുഡ് ഒരു നാളേക്ക് ഞങ്ങളോട് ഹോട്ടലിൽ പോകാൻ പോകും നാങ്ക വരെ കൊണ്ടുപോകുക്ക് നാങ്ക വരെ പാട്ടി എങ്ങനെ
எல்லாம் நாங்க பண்ணி வைக்கிறேன். மாவு ஆட்டி வச்சால் அவட எல்லாம் பண்ணி வைக்கிறேன். நீங்க தான் வந்து ஆர்டர் சொல்லி கொடுங்க எங்களுக்கு. நீங்க சொல்லி தாங்க. நீங்க பண்ற மாதிரி எங்களுக்கு சொல்லி அதே மாதிரி பண்ணி கொடுங்க. நான் சட்னிக்கு நல்ல எரிவுண்டு. அது நல்ல டேஸ்ட் உண்டு டா சட்னி. இல்ல சாம்பார் கூட. டபுள் சாம்பார். பாட்டி இந்த கொரோனா வந்தாச்சுல்ல, கொரோனா வந்த போது எப்படி கடை க்ளோஸ் பண்ணி வச்சா? கடை கொரோனாக்கு எந்த கடை அப்படியும் பிசினஸ் தொடங்கி காருக்குள்ள வச்சு சாப்பிட்டு அப்படி கழிச்சிட்டு போகணும். எந்த தமிழ் கேக்கண மலையாளிஸ் என்ன கொல்லில்ல போதும். சூப்பரா இருக்கு. ഇവിടെ വരേണ്ട ആൾക്കാർക്ക് ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അത് നോക്കിയിട്ട് വന്നാൽ മതി. രാവിലെ 6 മണി മുതൽ 12 മണി വരെ പാർട്ടി ഉണ്ടാവും. ഇവിടെ വന്നിട്ട് രാവിലെ വന്ന് ഇഡലി കഴിച്ചിട്ട് നിങ്ങൾക്ക് മറ്റേ ആ ആദിയോഗി സ്റ്റാച്ചു ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോകാം. അതൊരു ട്രിപ്പാക്കാം. പിന്നെ മരുതമല ഇറക്കുക അല്ലേ, മരുതമല ഇറക്കുക. പിന്നെ സിരുവാണിയിൽ പെരിയ കോവിൽ ബലിതർപ്പണമൊക്കെ ചെയ്യാനായിട്ട് ബലിതർപ്പണം ചെയ്യാനായിട്ട് എന്നും ബലിതർപ്പണം ചെയ്യുന്ന ഒരു അമ്പലമാണിത്. ഒരുപാട് ഇനി അതുമല്ല, ഇനി വീണ്ടും ഉണ്ടെങ്കിൽ വേണേൽ എസ് ആർ ജംഗ് റിസോർട്ടിൽ പോയി താമസിക്കാം. കൊള്ളാം. ഉങ്ക പേരണ തമ്മി? തേജസ്. ഓ, വീട് എങ്ക ഇരിക്ക? പക്കത്തില. ഇവിടെ നമ്മൾ ഒരു ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ ആദ്യം തരുന്ന തമിഴ്നാട്ടിലെ വെള്ളമാണ് കൊണ്ടുതരും. പച്ചവെള്ളം കൊണ്ടുതരും. ഓക്കെ, ആദ്യം പച്ചവെള്ളമാണ് കൊണ്ടുതരും എല്ലാവരും. അത് ഇങ്ങനത്തെ ഇതാണ് ട്രഡീഷണൽ സൊമ്പ് എന്ന് പറയുന്നത്. നമ്മള് പേരെനിക്കറിയില്ല, നമുക്ക് അവിടെ കിണ്ടി കൺസെപ്റ്റ് അല്ലേ, ലോട്ട അങ്ങനെ പറയാല്ലേ, ലോട്ട അങ്ങനെ പോലെ. ഇതിലാണ് ആദ്യം വെള്ളം തരും. ഏത് വീട്ടിൽ എന്ന് കഴിഞ്ഞാൽ ആദ്യം ഒരു വെള്ളം തരും, അതിനുശേഷമാണ് ചായയും കാപ്പിയും ഒക്കെ. നമ്മുടെ നാട്ടില് ഫസ്റ്റില് മറ്റേ ചായ ഉണ്ട്. നിങ്ങൾക്ക് ചായ കിടക്കുമോ? ചായ കാപ്പി ഏതാ കിടക്കുമോ? വേറെയാ? ആ ഓക്കെ. അപ്പം പാട്ടി ഇഡ്ഡലി മാട്ടും, വേറെ ഒന്നുമില്ല, ഇഡ്ഡലി മാട്ടും. ഓക്കെ ഓക്കെ, കഴിക്കും കഴിക്കും കഴിക്കും. ഇവിടെ പാട്ടിയുടെ വീടിൻ്റെ പുറകിലാണ് കേട്ടോ, വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇത്. ഇതുണ്ടാ, ഒരു പഴയ വീടാട്ടോ. ഷു, നാളിച്ചേക്ക് ഇത്ര വർഷമായിട്ട് ഇവർ താമസിക്കുന്ന വീടായിരിക്കും. ഉണ്ടോ, ഇത് മറ്റേ മണ്ണും കൊണ്ടുണ്ടാക്കിയ വീടാണ് ഇത്. ആക്ച്വലി ഇപ്പോൾ ഇവിടെ താമസമല്ല, ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഷെഡ് പോലെ എന്തോ ആണ്. പണ്ടത്തെ വീടാണ് ഇത്. കണ്ടോ, പണ്ടത്തെ ആ ഒരു പഴയ കാലത്ത് ഉണ്ടാക്കിയ ചാണകമൊക്കെ മെഴുത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഒരു വീട്. ഇതാണ് പാട്ടിയുടെ വീട്. ബാക്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, മല കാണാം. ഇത് ആക്ച്വലി നല്ലൊരു ലൊക്കേഷനാണ് ഈ ഒരു ഭാഗം. നമുക്ക് നല്ലൊരു ഡ്രൈവിന് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒന്ന് വരണം, കഴിക്കണം. അതൊരു സ്നേഹമാണ്, പാട്ടിയുടെ ഒരു സ്നേഹം. നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും പാട്ടി. കാല് വലിക്കാണോ ഇത്? മന്ത്രിച്ച് കെട്ടിയിരിക്കുന്നത് അല്ലേ. ഇത് എന്നാ നാളെ കയറവാ? തേങ്ങാവാ? തേങ്ങായാ? ഓ, അത് ശരി. ഉള്ളാലോ ബോസിങ്ക പക്കത്തില്, ബോസിങ്ക പക്കത്തില് രാമശ്ശേരിയില്, രാമശ്ശേരി വീട്ടിൽ കിടക്കും. അതിങ്ക കഞ്ചിക്കോടില്ലേ, വാളയാറപ്പുറം. ഇറ്റ്സ് വെരി നിയർ. അതും ഇന്ന മാതിരി ഒരു വേറൊരു സ്പെഷ്യൽ ടൈപ്പ് ഇഡ്ഡലി. അത് വന്ന ദോശ ഇഡ്ഡലി ദൊഡ്ഡലി മാതിരി. ആ, വീഡിയോ പണ്ടത്. ആ, സൂപ്പർ സമ സൂപ്പറാ ഇരിക്കും അത്. അതെ, ദാറ്റ് ഈസ് ഓൾസോ ഡിഫറെന്റ്. അവർ വന്ന് ഇന്ന മാതിരി ഹോട്ടലിൽ, പെരിയ ഹോട്ടലിൽ, റിസോർട്ടിലെല്ലാം പോയിട്ട് പണി കൊടുക്കണം ചെയ്യും. എവിടെ പാട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5-3, 8-3, 12 ഇഡ്ഡലി 12 രൂപ അല്ലേ. അല്ലേ, എന്താ പാട്ടി, പാട്ടി ഹാപ്പി ആച്ചാ? ആ, അപ്പൊ എല്ലാരും വരിക, പാട്ടിയോടൊപ്പം ഇഡ്ഡലി കഴിക്കുക. എന്താ പറയാ, ഒരു പേപ്പർ തരാം, നമ്പർ എഴുതിക്കോ. ഏതാവ് പാട്ടിക്ക് ഏതാവ് വേണമെന്നാ കൂടുങ്ക. ശരിയാ.
பாட்டு கிட்டதான் கொடுக்கு നിങ്ങൾ ഒരു ദിവസം ഇവരെ കൊണ്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും പാട്ടിക്ക് നമ്പർ എടുക്ക. പാട്ടി നമ്പർ കൊടുക്ക. ஆனகட்டில ஹோட்டல் வச்சிருக்கோம் பாட்டி வந்து யூடியூப்ல ஸ்டார். இப்போ யூடியூப்ல நிறைய நிறைய வீடியோ இருக்கு பாட்டி வீடியோ. பாட்டி ஆனா இட்லி சூப்பரா இருக்கு, செமையா இருக்கு. இனியும் கண்டிப்பா வருமே. தேங்க்யூ. Thank you, buddy. Okay, போட பை. எந்தொரு சந்தோஷம் எல்லாருக்கு. இதுபோல ஆள்க்காரையே நம்ம வந்து காணணும், பரிச்சயப்படணும், அவர் உண்டாக்கி தரணும் பட்சம் கழிக்கணும், அவருக்கு ஒரு சந்தோஷம் இல்லை. அப்ப நமக்கு இது எங்கோட்டா അകത്ത് കയറണ്ട, പാർക്കിങ്ങിന് പോയിട്ട് അവിടെ പാർക്കിങ്ങിൽ പോയിട്ട് ശിവ സ്റ്റാച്ചു ഇല്ലേ അതൊന്ന് കണ്ടിട്ട് പോലാമോ. ആദി ആദി യോഗി ഉള്ള പോകണ്ട, ഉള്ള പോയി കഴിഞ്ഞാൽ ഇപ്പൊ ടൈം കിടയാതെ പുറത്ത് പാർക്കിങ്ങിൽ പോയിട്ട് അവിടുത്തെ മനോഹരമായിട്ടുള്ള ശിവന്റെ പ്രതിമ നമുക്ക് കണ്ടിട്ട് പോവാം. ഇവിടുന്ന് 12 കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. നമ്മളുടെ എന്താ പറയാ, തമിഴ്നാടിന്റെ കോയമ്പത്തൂരിനടുത്തുള്ള തനി നാട്ടും പുറത്തുകൂടെയുള്ള ഒരു യാത്രയാണ് ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറം ഇപ്പുറം നിറച്ച് കൃഷി സ്ഥലങ്ങളാണ് ഇവിടെ. മെജോറിറ്റി തെങ്ങ് വാഴയൊക്കെയാണ് ഈ ഭാഗത്ത് കൂടുതലായിട്ട് കൃഷി ചെയ്ത് കാണുന്നത്. അപ്പോ ആ ആദിയോഗി ശിവ സ്റ്റാച്യു കാണാനുള്ള ഞങ്ങളുടെ യാത്ര, വളരെ ഭംഗിയുള്ള ഒരു കൃഷി സ്ഥലമാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങ് ബാക്കിൽ നമുക്ക് ആ മലനിരകൾ കാണാം. ആ മലനിരകൾക്ക് അപ്പുറം കേരളം. ഇഡ്ലി സൂപ്പർ ആയിരുന്നു. அந்த இட்லி சாப்பிடும் போது எங்க பாட்டி இதே மாதிரிதான் செய்வாங்க. அது இந்த சாம்பார் சட்னி எல்லாம் அப்ப எல்லாம் இட்லி இவ்வளவு சைஸ் தான் இருக்கும், இவ்வளவு சாஃப்டா இருக்கும். அப்போ அதான் நான் எப்பவுமே வந்து சலீஸ் தெரியும், 3 இட்லி தான் சாப்பிடுவேன். இன்னைக்கு வந்து 8 இட்லி சாப்பிட்டேன். நல்ல டேஸ்ட், சாம்பாரும் சட்னியும் சூப்பர், நல்லா இருந்துச்சு. நல்லா இருந்துச்சு. இப்போ அம்மா வைக்கிற அதே மாதிரி சட்னி டேஸ்ட் வந்துச்சு. ஓகே, என்னதான் இருந்தாலும் அந்த ஓல்ட் இஸ் கோல்ட், அது 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 சரியா, ஓல்ட் இஸ் கோல்ட் நல்ல செலக்ஷன் தான். நம்ம செஃப் இருந்தாலும் வந்தோம் പഴമ്പക്കാർ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക രുചിയും ടേസ്റ്റും ആയിരിക്കും. അത് നമുക്ക് പല സ്ഥലത്തും അറിയാം. അപ്പോൾ നമുക്ക് ധാരാളം ആൾക്കാർ തമിഴ്നാട്ടിലെ ഇന്ന മാതിരി നിറയെ നിറയെ ചിന്ന ചിന്ന എന്താ പറയുക ഹോട്ടൽസ് ഇരിക്കുക, നല്ല കുറേ ഫുഡ് കിട്ടുന്നത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടുപിടിക്കണം. നല്ല സ്ഥലം ഇടാം, നിങ്ങൾ എന്നെ സഹായിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ബോസിന്റെ, ഞാൻ മട്ടൺ നമ്മുടെ നാട്ടിലധികം ഇല്ലല്ലോ, കേരളത്തിൽ മട്ടൺ കഴിക്കുന്നത് കുറവല്ലേ. ഞാൻ ഈ മട്ടൺ എനിക്ക് ഏറ്റവും, ഞാൻ അധികം കഴിക്കാത്തത് മട്ടണൊക്കെ. പക്ഷെ ഇവിടെ വന്നിട്ട് ബോസിന്റെ അവരുടെ തറവാട്ടിലോട്ട് പോയി, വാഴത്തോട്ടത്തിനുള്ളിലോ, ഫുള്ള് വാഴായിട്ടുള്ളിൽ അവർ ഫംഗ്ഷന് പോയതാണ്. അന്ന് അതവർ വിളമ്പി തരുമല്ലോ കൊണ്ട് ആ പാട്ടി, അങ്ങനെ വിളമ്പി തന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കുടല് കയറി ഇരിക്കുന്നത്. ബോസിന്റെ അമ്മ മട്ടൺ അടിപൊളിയായിട്ടുണ്ടാക്കുന്നു. അന്ന് തൊട്ട് ഞാൻ മട്ടന്റെ വേറെയുള്ള ഒരു സാധനങ്ങൾ കഴിക്കാറില്ല. ഞാൻ കോയമ്പത്തൂർ വന്നാലും ശരി, ഇവിടെ കുറച്ച് ഹോട്ടലുണ്ട്, ബാലാജി വലർമതി, അവിടെ ഒക്കെ പോയാലും കഴിക്കുന്നത് ഈ വൈറ്റ് റൈസും ഈ മട്ടൺ കൊടലാണ്. എന്താണെന്നറിയില്ല, അവര് പാർട്ടിയാണ് എനിക്ക് ആദ്യമായിട്ട് വെച്ചു തന്നതും, പിന്നീട് ബോസിന്റെ അമ്മ വെച്ചുകൊണ്ടുവരും, ബോസ് കൊണ്ടുവരും, ഒരുമിച്ച് കഴിക്കും. ഈശ എന്താ പറയാ ശിവ സ്റ്റാച്യുവിന്റെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ എൻട്രൻസ് ആണ്. ഈ എൻട്രൻസിലൂടെ അകത്തോട് കയറണം. ഇതൊരു ഭയങ്കര വലിയൊരു സ്ഥലമാണ്. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് ഏരിയ കിട്ടും. പാർക്കിംഗ് എല്ലാവർക്കും പെട്രോൾ പമ്പാണ്, ഈശ ഫൗണ്ടേഷൻ കൺസ്യൂമർ പമ്പ്. ഇതിനകത്ത് പെട്രോൾ പമ്പ്, പാർക്കിംഗ്, ഒരു രക്ഷയിലാണ്. ഇവിടെ അന്യായ ഡെവലപ്മെന്റ് എടുക്കും. അപ്പോൾ പാർക്കിംഗ് ഫീ 30 രൂപ കൊടുത്തു കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ സ്റ്റാച്യു കാണാം. എന്റെ പൊന്നേ, പാർക്കിംഗ് ഈസ് ഓൾമോസ്റ്റ് ഫുൾ. കേരളത്തിൽ നിന്നുള്ളവരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും എല്ലാം ഉണ്ടാവും ഇവിടെ. പ്രത്യേകിച്ച് ഈ പാലക്കാട് തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കൊക്കെ വീക്കെൻഡ്സിൽ ഒരു കിടിലൻ ഡ്രൈവ് വരാൻ പറ്റിയൊരു സ്ഥലമല്ലേ. ആ മലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ശിവന്റെ പ്രതിമ എന്ന് പറയുന്നത് അതൊരു ഫീലാട്ടോ.
എന്താണ് സലീഷ് ചേട്ടാ, ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആളുണ്ടല്ലോ ഇവിടെ. ഏ തൃശ്ശൂർ പൂരം ശരി നോക്ക്, വണ്ടി നോക്ക്, ഇതെന്തോരത്. അതെ എനിക്ക് പയ്യ നേട്ടാ, മലയൊക്കെ കാണാൻ എന്ത് ഭംഗിയാ നോക്കി. കണ്ട ആ മല, മലയുടെ താഴ്വാരത്ത് കംപ്ലീറ്റ് കൃഷി സ്ഥലങ്ങള്, അതിന്റെ ഇപ്പുറത്ത് ഇതുണ്ട്, ഇവിടെയായിട്ട് നമ്മുടെ ആദിയോഗി സ്റ്റാച്ചു. നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടേ. അല്ല പുള്ളിക്കാരൻ എന്തോ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പുള്ളിക്കാരൻ ഇടപെടാറില്ല. അമ്പലത്തിലൊക്കെ പോകാം, അമ്പലത്തിലൊക്കെ പോകും ഭാഗ്യക്കാരനൊക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പുള്ളിക്കാരൻ വരില്ല. പേഴ്സണൽ ഇഷ്ടങ്ങൾ പറയാനെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള റൈഡേഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ ആയിപ്പോയത്. നമ്മൾ കുറെ റൈഡേഴ്സിനെ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു. ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ അളവ് കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കുന്നില്ല. അതെ, ഇത് നമുക്ക് മാസ്ക് വെച്ചിട്ട് അകത്തോട്ട് പോവാം. ഇത്ര തിരക്കുള്ള സ്ഥലത്ത് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ മാസ്ക് വെക്കണമല്ലോ. മാസ്ക് എടുത്തിട്ട് വെച്ച് സലീഷ് ചേട്ടനത് ആ മാസ്ക് ഒക്കെ വെച്ച് വരുന്നുണ്ട്. സ്വാമിമാരുടെ അവസാനത്തെ വാക്ക്, അതായത് സ്വാമി ഭൂപാനന്ദ തീർത്ഥ അമൃതാനന്ദമായി പോലെ പുരി, ഈ പുരി തീർത്ഥ ഇങ്ങനെയുള്ള ഇതാണ് ആ അതായത് സമൂഹത്തിന്റെ, അതായത് സ്വാമിമാരും സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്വാമിമാരുണ്ട്, മനസ്സിലായില്ലേ. അവർ ഏതാണെന്ന് അറിയാനായിട്ട് അവർ അവസാനത്തെ നോക്കിയാൽ മതി. പുരി തീർത്ഥ ഏകദേശം എന്റെ അറിവില് ഇന്ത്യയില് പത്ത് സമൂഹമുള്ളത് സന്യാസികളുടെ. പക്ഷെ ഈ പുള്ളിക്കാരൻ അങ്ങനെ പ്രത്യേകിച്ച് താഴ്ത്തൊന്നുമില്ല. നമുക്ക് സ്വാമി സലീഷാനന്ദ തിരുവടികളാവണ്ടേ. സ്വാമി സ്വാമി സലീഷാനന്ദ സരസ്വതി. അപ്പൊ അങ്ങനെയാണോ തിരുവടിയല്ല? കാരണം നല്ലൊരു ബിസിനസും കൂടി ഞാൻ ബോസിനോട് പറഞ്ഞിട്ടുണ്ട്. രജിസ്ട്രേഷൻ ലിങ്ക് ഒക്കെ വേണോ? ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ടോ അകത്തോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത്. ആ ക്യു ആർ കോഡ് ഉണ്ടായിരുന്നു. ക്യു ആർ കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്യുക, പേരും മൊബൈൽ നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. SMS വരും, SMS ഇവിടെ കാണിക്കുക. ശരിക്കും ഈ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ഒരു വലിയ വിഷയമാണ് സലീഷ് ചേട്ടാ. ഇപ്പൊ ഈ മൊബൈൽ നമ്പർ പല സ്ഥലങ്ങളിൽ നിന്ന് ലീക്ക് ആവുന്നുണ്ട്. ലീക്ക് ആയിട്ട് ചറപറ പ്രൊമോഷണൽ കോളുകളും മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ട്. ഈ നമ്പർ എന്റെ ഒന്ന് രണ്ട് പേഴ്സണൽ നമ്പറുകളൊക്കെ പല സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞപ്പോ ചറപറ പ്രൊമോഷണൽ കോളുകളൊക്കെ വരുന്നു. അതുകൊണ്ട് നിങ്ങൾ അത് ചില സമയത്ത് മൊബൈൽ നമ്പർ കൊടുക്കാതെ പറ്റില്ല. ഇവിടെ തന്നെ ഉണ്ടല്ലോ SMS വരണം, അപ്പൊ കയ്യിലുള്ള മൊബൈൽ നമ്പർ കൊടുക്കാതെ പറ്റില്ല. ഇവർ ഈ നമ്പറുകളൊക്കെ സെല്ല് ചെയ്യും പല ആൾക്കാർ. ഇവർ ചെയ്യുമല്ലോ എന്നല്ലേ പറഞ്ഞു, പല ആൾക്കാരും നമ്പർ സെല്ല് ചെയ്യും, നമ്പർ മറ്റു പല ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്യും. അത് ഭയങ്കര പ്രശ്നമായിപ്പോ, അത് ഭയങ്കര പ്രശ്നമായിപ്പോ, അത് ഭയങ്കര പ്രശ്നമാണ്. ഞാനിത് TV മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഞാനൊരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അന്നും ഞാൻ ഇത് മാത്രം കണ്ടിട്ട് പോയതേ ഉള്ളൂ. നമുക്കിനിയിപ്പോ ഒരു തവണ വരുമ്പോഴത്തേക്കും അകത്തോട്ട് പോകണം കേട്ടോ. അടിപൊളിയാ അല്ലേ? എങ്ങനെയുണ്ട് സെലക്ട് ചെയ്തത്? ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നേ? ധ്യാനലിംഗ ഭയങ്കര പെർഫെക്ഷൻ ആട്ടോ. അതിനെ എന്തോരോ ആൾക്കാരാ ശരിക്കും. ഈ മലയുടെ ബാക്ക് സൈഡ് അല്ലേ, ആ ഭാഗം കേരളം, വെസ്റ്റേൺ ഗട്സ്. ഇവിടെ വരുമ്പോ ശരിക്കും ഒരു അമ്പലത്തിൽ വന്ന ഫീൽ ഒന്നും നമുക്ക് കിട്ടുമൊന്നുമില്ല. ഒരു ടൂറിസ്റ്റ് പ്ലേസ് കാണാൻ വന്നൊരു ഫീല് അല്ലേ. നമ്മള് ഡൽഹിയിൽ അക്ഷർധാം ഒക്കെ കാണാൻ പോയില്ല, അതേപോലെ ഭൂട്ടാനില് തിമ്പൂല്. അതെ, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഏർലി മോർണിംഗ് വന്നു കഴിഞ്ഞാല് നല്ല രസമായിരിക്കും കാണാനായിട്ട്. നല്ല കുറെ ഫോട്ടോസ് എടുക്കാം. ഒരു വെറൈറ്റി സ്ഥലം. ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കണ്ടില്ലേ, നല്ല പച്ചപ്പും മലയും ഹരിതാപവും കൃഷി സ്ഥലവും ഒക്കെ ആയിട്ട് പൊളിയല്ലേ. അതേപോലെ തന്നെ ഈവനിങ് നന്നാവും, ഈവനിങ് അടിപൊളിയായിരിക്കും. നമ്മുടെ ബോസ് ഒരാളെ ഇവിടെ നിന്ന് ബോറടിച്ചെന്ന് തോന്നുന്നു അല്ലേ. പോയേക്കാം, നിങ്ങൾ വരാതിരുന്നത് നന്നായി ബോസ്. അപ്പടി ഫുൾ റഷ്, ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയ മാതിരി. തിരുമ്പി പോവാനാണ്.